നമസ്കാരം. വാഹന പരിശോധനയ്ക്കിടെ വനിതാ എസ് ഐ യുവാവിന്റെ മൊബൈൽ തട്ടിപ്പറിച്ചെടുത്തതായി പരാതി. കോടൂർ ചെമ്മൻകടവിലാണ് മലപ്പുറം ട്രാഫിക്കിലെ വനിതാ എസ് ഐ മൊബൈൽ പിടിച്ചെടുത്തത് എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. ഇൻഷുറൻസ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിച്ച യുവാവിന്റെ മൊബൈൽ ഫോണാണ് തട്ടിപ്പറിച്ചത് എന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത്. വനിതാ എസ് ഐയും പോലീസുകാരും യുവാവിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഫോൺ വേണമെങ്കിൽ ഇനി പോലീസ് സ്റ്റേഷനിലെത്താനായിരുന്നു നിർദ്ദേശം. ഇതോടുകൂടി സംഭവം കണ്ട നാട്ടുകാർ ചോദ്യം ചെയ്തു. ഇൻഷുറൻസ് ഇല്ലായെങ്കിൽ ഇതിനെതിരെ കേസ് എടുക്കുകയോ ഫൈൻ വാങ്ങിക്കുകയോ ആണ് വേണ്ടത് എന്നും അല്ലാതെ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുകയല്ല വേണ്ടത് എന്നും നാട്ടുകാർ രോഷപ്രകടനവുമായി രംഗത്തെത്തി. കൂടാതെ ഇവർ ജീപ്പ് തടഞ്ഞ് ചോദ്യം ചെയ്തതോടുകൂടി പോലീസും പ്രതിസന്ധിയിലായി. ഇതിനിടെ നാട്ടുകാർ സംഭവം വീഡിയോയിലും പകർത്തി. വീഡിയോ വൈറലായിട്ടുണ്ട്. മലപ്പുറം ട്രാഫിക് എസ് ഐ ഇന്ദുറാണിയാണ് ചെമ്മൻകടവ് വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് യുവാവിന്റെ ഫോൺ വാഹന പരിശോധനയ്ക്കിടെ തട്ടിപ്പറിച്ചത്. മൊറയൂർ സ്വദേശിയായ യുവാവ് കോടൂർ ചെമ്മൻകടവ് പാലക്കൽ മൈത്രി നഗറിലെ സഹോദരിയുടെ വീട്ടിൽ എത്തിയതായിരുന്നു. 9 മാസം ഗർഭിണിയായ ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹോദരിയുമായി സംസാരിക്കാനെത്തിയ യുവാവിന്റെ ഫോണാണ് പോലീസ് പിടികൂടിയത്. 9 മാസം ഗർഭിണിയായ ഭാര്യ വീട്ടിൽ തനിച്ചാണ് എന്നും അതിനാൽ തന്നെ ഫോൺ മടക്കി തരണമെന്നും യുവാവ് പറയുന്നുണ്ടായിരുന്നു. ഇൻഷുറൻസ് ഇല്ലാത്തതിന്റെ പേരിൽ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നത് ശരിയാണോ? അത്യാവശ്യത്തിന് വിളിക്കണമെങ്കിൽ അവർ എന്തു ചെയ്യണം? വണ്ടിയുടെ ഇൻഷുറൻസ് മൊബൈലിലല്ല വാഹനം കൊണ്ടുപോകാം, എന്നാൽ മൊബൈൽ പിടിച്ചു വാങ്ങിയത് ശരിയാണോ? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാഡം സമാധാനം പറയുമോ? തുടങ്ങിയ ചോദ്യങ്ങളും നാട്ടുകാർ ഉയർത്തി. പിഴ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ചു വാങ്ങിയെന്നും മലപ്പുറം ചെമ്മൻകടപ്പ് വില്ലേജ് ഓഫീസിന് സമീപത്ത് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഒടുവിൽ പിഴ അടയ്ക്കാൻ എസ് ഐ പറയുമ്പോൾ പിഴ കോടതിയിൽ അടച്ചോളാമെന്നും മറുപടി നൽകുന്നതും പിഴ അടച്ചില്ല എങ്കിൽ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്നും നാട്ടുകാർ ചോദിക്കുന്നതും ദൃശ്യങ്ങളിൽ കേൾക്കാം. യുവാവിന്റെ ആവശ്യം കണക്കിലെടുക്കാതെ എസ് ഐ ഫോണും എടുത്ത് പോകുകയായിരുന്നു. ഇത് കണ്ടതോടുകൂടിയാണ് നാട്ടുകാർ ഇടപെട്ടത്. ജനങ്ങളുടെ രോഷം കൂടിയായപ്പോൾ ഫോൺ മടക്കി നൽകി പോലീസ് സ്ഥലം വിടാൻ ശ്രമിച്ചു. എന്നാൽ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസിനെ വാഹനം തടഞ്ഞ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് പ്രതിഷേധവും അറിയിച്ചിട്ടാണ് നാട്ടുകാർ വിട്ടത്. വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയതോടുകൂടി ഇന്നലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണവും തുടങ്ങി. ഫോൺ തട്ടിപ്പറിച്ച യുവാവിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ഫോണിൽ വിളിച്ച് മൊഴിയെടുത്തു.